ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടാണ് ഈ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് എന്തൊക്കെ ഞാൻ ചേർത്തുമെന്ന് നോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരും വീഡിയോക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിന് ഞാൻ രണ്ട് തേങ്ങ ഞാൻ ഇവിടെ ചരുകി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ കുറച്ച് വെള്ളത്തിൽ, അധികം വെള്ളമൊഴിക്കാണ്ടാണ്, നല്ല കട്ടിക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അളവ് നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അത് കാണിക്കാം. പിന്നെ ഞാൻ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട വേണം. അതുപോലെ നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാര ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറക്കണമെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ അളവിലെടുത്താൽ മതി. ഞാനിവിടെ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വലിയൊരു പാത്രം വേണം. ആ പാത്രത്തിലോട്ട് ഞാൻ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മുക്കാൽ കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി പഞ്ചസാരയ്ക്ക് ഒന്ന് അഴിയുന്നവരെ നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ രണ്ട് മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂട്ടി നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. മൈദ കൊണ്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അരിപ്പൊടിയേക്കാളും നല്ല ടേസ്റ്റാണ് തോന്നിയത്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. 4 മണിക്കൊക്കെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരമാണ് അച്ചപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വിചാരിക്കും ഇതൊരുപാട് ബുദ്ധിമുട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കാനെന്ന്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിൻ്റെ ബാറ്റർ തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുത്തു വെക്കണം എന്നുള്ളൊരിതേ എനിക്ക് തോന്നിയുള്ളൂ. പെട്ടെന്നായി ബാറ്ററൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ടിട്ട് വിസ്ക് മാറ്റി വെക്കാം. കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അധികം വെള്ളം ചേർക്കാണ്ടാണ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളത്. തേങ്ങാപ്പാലിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് വെച്ചാൽ, രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തത്. അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് കട്ടിക്കാണ് പാലെടുത്തത്. അത് കുറച്ച് കുറച്ചായിട്ട് കട്ടയില്ലാണ്ട് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 600 മില്ലി 700 മില്ലിയോളം ഉണ്ടാവും തേങ്ങാപ്പാൽ. അതൊക്കെ ഞാൻ ഇതിലോട്ട് നല്ല പോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കരിജീരകം ഇടാൻ ബാക്കിയുള്ളൂ. വേറെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നമുക്ക് കുറച്ച് കരിജീരകമില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മാവിൻ്റെ കട്ടി കൺസിസ്റ്റൻസി എത്രയുണ്ടാവും എന്ന്. അതെന്ന് പറഞ്ഞാൽ ഇഡ്ഡിയുടെ ബാറ്ററില്ലേ, അത്ര തന്നെ കട്ടി വേണ്ട. എന്നാൽ ദോശമാവിൻ്റെ അത്രയുണ്ട്, ലൂസും വേണ്ട. ഇതാ ഇതുപോലെ ഇരിക്കും ഏകദേശം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അച്ചിൽ പിടിക്കില്ല. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അച്ചി കുറേ നാളൊക്കെ ഉപയോഗിച്ച് വെച്ചതായിരിക്കും. അത് കുറച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിൻ്റെ ശേഷം നന്നായി തുടച്ചു വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കുമല്ലോ. എണ്ണ നന്നായി പതക്കാൻ നല്ല കായാൻ വെക്കുമല്ലോ. എന്താ പറയുക, നിങ്ങൾ ഞാൻ അങ്ങനെ നല്ല എണ്ണ മൂക്കാൻ വെക്കുമല്ലോ. അതിലൊരുപാട് നേരം ഒന്ന് മുക്കി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ബാറ്ററി മുക്കാവൂ. ബാറ്ററി മുക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട ഉടനെ തന്നെ നമ്മൾ അതുമൊന്ന് അച്ചുമൊന്ന് അത് കൊഴിഞ്ഞു വീഴും. അത്ര പണിയുള്ളൂ ഇതുണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ, ആ അച്ച് എണ്ണയിൽ തന്നെ മുക്കി വെക്കണം. അത് ചൂടായ ഒന്ന് ചൂടാവണം. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്നൊന്ന് മറിച്ചിടാം. ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നുകൊണ്ട് വീണില്ലാന്ന് വരും. അത് അച്ചൊന്ന് ശരിയായി ഒന്ന് ചൂടായി ഒന്ന് ഉണ്ടാക്കി ശരിയാവും.
ഞാനുണ്ടാക്കിയ ബാറ്ററി കറക്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതേ രീതിയിൽ എല്ലാ അച്ചപ്പവും ഞാൻ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും റെസിപ്പി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിരുന്നു ഈ അച്ചപ്പം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസൊക്കെ അതേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും ഫ്ലോപ്പായി പോയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു അപ്ലോഡായിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.